കണ്ണീർ തോരാതെ മുസാഫർപൂർ. ബീഹാറിലെ മുസഫർപൂരിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 150 കുട്ടികളിൽ ഏറെയും പട്ടിണി പാവങ്ങളാണ്. മുസഫർപൂരിലെ അലിനോറയിൽ മരിച്ച 4 വയസ്സുകാരിയുടെ വീട്ടിലും കടുത്ത ദാരിദ്ര്യം തന്നെ. കടുത്ത പനിയെ തുടർന്ന് ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജിലെത്തി 24 മണിക്കൂർ പൂർത്തിയാകും മുമ്പാണ് അരുൺറാം, കവിതാദേവി ദമ്പതികളുടെ മകൾ മരണത്തിന് കീഴടങ്ങിയത്. മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ വീട്ടിൽ നിന്ന് TV പ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബീഹാർ മുസഫർപൂരിലെ അലിനോറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ അരുൺറാമിൻ്റെയും കവിതയുടെയും 4 വയസ്സുള്ള മകളാണ് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് മരിച്ചത്. അവരുടെ വീടാണ് പിറകിൽ കാണുന്നത്. അതായത് വളരെ ദരിദ്രമായ ചുറ്റുപാടിലാണ് ഇവരുടെ ജീവിതം. ഒറ്റമുറി വീടാണ്. തലേ ദിവസം രാത്രി ചോറ് കഴിച്ച് കിടന്നതാണെന്നാണ് കുട്ടിയുടെ അച്ഛനും അതുപോലെ അമ്മയും പറയുന്നത്. വളരെ ദരിദ്രമായ ചുറ്റുപാട്, ഒറ്റമുറി വീട്, ഇതിനകത്താണ് ഈ കുടുംബം കഴിയുന്നത്. ഇതിൻ്റെ തൊട്ട് പിറകിലായി ലിച്ചി മരങ്ങൾ നമുക്ക് കാണാമെങ്കിലും ആ ലിച്ചി മരങ്ങളിൽ ഇപ്പോൾ കായ ഉണ്ടായിരുന്നില്ല. അതായത് മെയ് മാസം 16-ാം തീയതിയാണ് ആ കുട്ടി മരിക്കുന്നത്. ബച്ചക്കോ ബൂത്ത് കെത്തി ശാം കോ ബുഖാർ ലഗിയ ഉസ്കോ ദവാ ഖിലായി തോ ടീക് ഹോഗിയ ഫിർ സുബേരെ സുബേരെ ഹോകെ ഹോതേ ബച്ചക്കോ വഹി ചംകി ഹോഗിയ വഹി ഹംലേക്ക് ഹംലോ ഗയ മെഡിക്കൽ മേ ഭർത്തി കർ ദിയ 6 ബജെ ശാം കോ സവേരെ 8 ബജെ ശാം കോ ഡേറ്റ് കർ ദിയ. പോഷകാഹാരക്കുറവും അതുപോലെ തന്നെ നിർജ്ജലീകരണവും തന്നെയാകാം കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം ഏതാണ്ട് വ്യക്തമാവുകയാണ്. ഇവരുടെ 1 വയസ്സ് മാത്രം പ്രായമുള്ള മറ്റൊരു മകൾക്കും മസ്തിഷ്ക ജ്വരത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം മതിയായ ചികിത്സ കിട്ടിയതിനെ തുടർന്ന് കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്തത്. ഇപ്പോഴും ചെറിയ പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും കുട്ടി ആരോഗ്യത്തോടെ ഇപ്പോൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഏ ബച്ചക്ക് ഫിർ ദുബാര ഹോഗിയ ഉസ് ബച്ചക്ക് ഹോഗിയ ടീക് ടിഡേറ്റ് കർ ഗയാ ക്രവാ ഉസ്കാ ബാദ് 15 ദിൻ കേ ബാദ് ഏക് മഹീന കേ ബാദ് ഇൻകോ ജബ് ഹോഗിയ മത്ലബ് പേറ്റ് ഝൽ ഗയാ ദു തീൻ ഗോ പേറ്റ് ഝൽനേ കേ ബാദ് ഹൽക്കാ ബുഖാർ ആ ഗയാ ഹൽക്കാ ബുഖാർ ആനേ കേ ബാദ് ദു തീൻ ഗോ ഉൽട്ടി ഹോ ഗയാ तो ले गए मेडिकल. मेडिकल लेना जाने के बाद तो दवाई सुया चला पानी चेहरा तो ठीक हो गया. ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം കടുത്ത ദാരിദ്ര്യത്തിലുള്ള ചുറ്റുപാട് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ മരിച്ച കുട്ടികളിൽ 99% കുട്ടികളും കടുത്ത ദാരിദ്ര്യമുള്ള കുടുംബത്തിലുള്ളവരാണ്. മതിയായ പോഷകാഹാരം കിട്ടാതെ അതുപോലെ തന്നെ കൃത്യമായ വെള്ളം കിട്ടാതെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരം ഒരു കടുത്ത രോഗത്തിൻ്റെ ഭാഗമായി മാറുകയും രാവിലെ 7 മണിക്ക് അഡ്മിറ്റ് ചെയ്ത് വൈകിട്ട് 8 മണിയാവുന്നതോടുകൂടി ഈ കുട്ടി മരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. മാതാപിതാക്കൾക്ക് അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. 1.5 മാസം കഴിഞ്ഞു. മറ്റ് ഈ പ്രദേശത്തും ഈ പ്രദേശത്തിൻ്റെ അടുത്ത പ്രദേശത്തും നിരവധി കുട്ടികളാണ് ഇതുപോലെ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ക്യാമറമാൻ വസീം സേദിക്കൊപ്പം ബീഹാറിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.